തിരക്കേറിയ ഏറ്റുമാനൂർ നഗരത്തിൽ കാൽനട യാത്രക്കാരും ദുരിതത്തിലാകുന്നു. പാതയോരങ്ങളിലെ ഓടകളുടെ കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്നതും വെള്ളക്കെട്ടുമാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. ഗതാഗത തിരക്കേറിയ ഏറ്റുമാനൂരിൽ കാൽനട യാത്രക്കാരും സുരക്ഷിതരല്ല. റോഡിലൂടെയോ പാതയോരങ്ങളിലൂടെയോ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ഫുട്പാത്തുകൾ തകർന്ന നിലയിലും പാതയോരങ്ങൾ കുണ്ടും കുഴിയും വെള്ളക്കെട്ടുമായി മാറിയിരിക്കുകയാണ്. ഡ്രെയിനേജ് സംവിധാനങ്ങൾ തീരെയില്ലാത്ത ഏറ്റുമാനൂരിൽ മഴ ശക്തി പ്രാപിച്ചതോടെ റോഡുകൾ തോടായി മാറുകയാണ്. മാലിന്യം അടിഞ്ഞുകൂടിയ ഓടകളിൽ നിന്നും വെള്ളം ശക്തമായി പുറത്തേക്കൊഴുകിയതോടെ പാതയോരങ്ങളിലെ മണ്ണ് ഒലിച്ചുപോയ നിലയിലാണ്. ഇതോടെ റോഡിലെ കുണ്ടും കുഴിക്കുമൊപ്പം പാതയോരങ്ങൾ അപകടക്കെണിയായി മാറിയിട്ടുണ്ട്. കാൽനടയാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ അധികാരികൾക്ക് കഴിയാതെ വന്നതോടെ ഫുട്പാത്തുകളിൽ നിന്നും റോഡിലിറങ്ങി നടക്കേണ്ട സ്ഥിതിയിലാണ് കാൽനടയാത്രക്കാർ. ഇതോടെ വാഹന തിരക്കേറി ഏറ്റുമാനൂരിൽ ജീവഭയത്തോടെയാണ് പലരും സഞ്ചരിക്കുന്നത്. പ്രധാന ജംഗ്ഷനുകളിലടക്കം അപകടക്കെണികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കുരിശുപള്ളി കവലയിൽ വാഹനം യുടേൺ തിരിയുന്ന ഭാഗത്ത് വലിയ കുഴി തന്നെ രൂപപ്പെട്ടിട്ടും അധികൃതർ അറിഞ്ഞ ഭാവമില്ല. സെൻട്രൽ ജംഗ്ഷനിൽ ഓട്ടോസ്റ്റാൻഡിനോട് ചേർന്ന ഭാഗത്ത് പാലാ റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തെ അപകടക്കുഴി ടാർവീപ്പയും മരക്കമ്പുകളും ഉപയോഗിച്ചാണ് ഓട്ടോ തൊഴിലാളികൾ മറച്ച് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പേരൂർ ജംഗ്ഷൻ മുതൽ പാറക്കണ്ടം വരെ റോഡിൻ്റെ ഒരു ഭാഗത്ത് പാതയോരം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുവാൻ നഗരസഭാ തൊഴിലാളികൾ നടത്തിയ ചെറിയ ശ്രമങ്ങളല്ലാതെ ഇവിടെ കാര്യമായ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. കാൽനട യാത്രക്കാർക്ക് സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തുവാൻ PWD ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്നും ആക്ഷേപമുയരുകയാണ്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.